നമസ്കാരം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് കർമാനൂസ് പുറത്തുവിടുന്നത്. നിരോധനത്തിനു ശേഷം ഒരു ബദൽ സംഘടനയുമായി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. പീപ്പിൾസ് ഫ്രണ്ട് അഗൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം എന്നാണ് സംഘടനയുടെ പേര്. ബ്രാഹ്മണ ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി, ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും എതിരെയുള്ള സംഘടന എന്ന് ചുരുക്കം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനു ശേഷം കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ വേരോടാൻ വേണ്ടി, തീവ്രവാദം വളർത്താൻ വേണ്ടി പല രീതിയിൽ സംഘടന ശ്രമിക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. രണ്ടാം റെയ്ഡ് ദിവസങ്ങൾക്ക് മുൻപാണ് NIA കേരളത്തിൽ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമല്ല, വളരെ പച്ചയ്ക്ക് പരസ്യമായി തീവ്രവാദവും വർഗീയവാദവും പറഞ്ഞുകൊണ്ട് ഒരു മുന്നണി വരികയാണ്, ഒരു പ്രസ്ഥാനം വരികയാണ്, ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിഴൽ മുന്നണി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബദൽ പ്രസ്ഥാനം. പേര് പീപ്പിൾസ് ഫ്രണ്ട് എഗൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം. അതിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ലോഗൻ കൂടിയുണ്ട്, ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി. കൊള്ളാം, വളരെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു സംഘടന. ഹിന്ദുത്വ നാമധാരികളെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുതിയ നാടകമാണിത്. ഇതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും അതിന് സമാനമായ മറ്റ് ഇസ്ലാമിക സംഘടനകളും കേരളത്തിൻ്റെ പല മേഖലകളിൽ പിടിമുറുക്കിയത്. ദളിത് വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ആദിവാസി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, മലയോര മേഖലയിലെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, അതുപോലെ കടലോര പ്രദേശങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, അവിടെയൊക്കെ സാമൂഹ്യ പ്രവർത്തകരുടെ കുപ്പായമണിഞ്ഞ ചെന്നായ്ക്കളായി എത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തകർ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് പടർത്തിയത്. അതിന് സമാനമായി അന്നൊക്കെ തന്നെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ പലരും കണ്ടിരുന്നത്. എന്നാൽ അന്നും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ നവോത്ഥാന മുന്നണികൾക്ക് പിന്നിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ഇവർക്ക് തീവ്ര ചിന്തകളുണ്ട്, രാജ്യവിരുദ്ധ താല്പര്യങ്ങളുണ്ട് എന്ന്. പക്ഷേ അന്നൊന്നും കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ നിന്നും ചിന്തിച്ചില്ല, തിരിച്ചറിഞ്ഞില്ല. അതിൻ്റെ ഭവിഷ്യത്ത് കേരളം തന്നെ കണ്ടതാണ്. ഇന്ത്യയിലെ തീവ്രവാദത്തിൻ്റെ ഹബ്ബായി കേരളം മാറി. കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും തീവ്രവാദികളായി പോയി. ISലേക്കും അൽഖ്വയ്ദയിലേക്കും പങ്കുചേർന്നു. ഒടുവിൽ വെടിയേറ്റു മരിച്ചു വീണു പലരും. ഇപ്പോൾ ഇതാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് നടന്നപ്പോഴാകട്ടെ, ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പണം കണ്ടെത്തിയത് കേരളത്തിൽ നിന്ന്, ഏറ്റവും കൂടുതൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴിതാ പോപ്പുലർ ഫ്രണ്ട് നിരോധത്തിന് ശേഷം ഒരു പേരിൽ, പല പേരുകളിൽ സംഘടനയുടെ പഴയ പ്രവർത്തകർ സജീവമാവുകയാണ്. ഇപ്പോൾ പുതിയ മുദ്രാവാക്യമാണ് ഉയർത്തിയിരിക്കുന്നത്, ഹിന്ദുത്വത്തിനെയും ബ്രാഹ്മണ്യത്തിനെയും ഇവിടുന്ന് തുടച്ചു നീക്കുക, ബ്രാഹ്മണരെ ഉന്മൂലനം ചെയ്യുക, ബ്രാഹ്മണ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം, ഹിന്ദുത്വമാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇതിനെ രണ്ടിനെയും തുടച്ചു നിൽക്കുക, ഇത് ഫാസിസമാണ്, ഇതിനെ ഇല്ലായ്മ ചെയ്യുക. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നേരത്തെ പറഞ്ഞതും. ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്യുക, ഹിന്ദുക്കൾ കൂടുതലുള്ളിടത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക, 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, ശരീഅത്ത് നിയമമനുസരിച്ച് ഇവിടെ ഭരണം നടത്തുക. അതേ പാറ്റേണിൽ, അതേ നാണയത്തിൻ്റെ മറുവശമായിട്ട് കേരളത്തിൽ January 8 കോഴിക്കോട് സമ്മേളനം നടക്കുകയാണ്. ബ്രാഹ്മണ്യ ഹിന്ദുത്വ വിരുദ്ധ മുന്നണി, പീപ്പിൾസ് ഫ്രണ്ട് എഗൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം എന്ന സംഘടനയുടെ ലേബലിൽ ആളുകളൊക്കെ പഴയത് തന്നെ, പഴയ വീഞ്ച് പുതിയ കുപ്പിയിൽ, അല്ലാതെ ഒരു മാറ്റവുമില്ല. ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കണം. ഇത്തരം വർഗീയ ശക്തികൾ, ഇത്രത്തോളം തീവ്ര ചിന്താഗതിയുള്ള സംഘടനകൾക്ക് പിന്നിൽ ആരാണ്? ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് ആരാണ്? നേരത്തെ NIA കണ്ടെത്തിയതുമായി കൂട്ടിച്ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ ഫണ്ട് വിദേശത്തുനിന്നാണ്. ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ പണമെത്തുന്നു ഭീകര പ്രവർത്തനത്തിനായി. സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പണമെത്തുന്നു, അൽഖ്വയ്ദയിൽ നിന്നും ISിൽ നിന്നും എത്തുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. തുർക്കിയിലെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ IHH, ആ IHHമായി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്, കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ നേതാക്കൾ, ഈ അബൂബക്കർ അടക്കം ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ നേതാക്കളെ വിട്ടയക്കണമെന്നതാണ് ഈ പുതിയ സംഘടനയുടെ പ്രഥമ ആവശ്യം. അതിനൊപ്പം കേരളത്തിലെ ബ്രാഹ്മണന്മാരെയും ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യുക.
ബ്രാഹ്മണന്മാരെ തുരച്ചു നീക്കുക എന്ന ചിന്തയുള്ളവർ എന്ന മുദ്രാവാക്യമുള്ളവർ. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർക്ക് പിന്നിൽ തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ട്, വിദേശത്തുനിന്നുള്ള ഫണ്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധയോടെ കേൾക്കുക. കർമാന്യൂസ് പുറത്തുവിടുന്ന വാർത്ത നിസാരമല്ല. ഇത്തരത്തിൽ ദേശീയതയുടെ കാര്യം പറഞ്ഞ ദേശവിരുദ്ധ ആളുകളെ തുറന്നു കാട്ടിയ മാധ്യമമാണ് ഇതിനു മുൻപും. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ ഗൗരവമായി എടുക്കണം. മലയാളി പൊതുസമൂഹം ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം.